അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് ഈച്ചകളെയും കൊതുകുകളെയും എങ്ങനെ നമ്മുടെ വീടുകളിൽ നിന്നും ഇല്ലായ്മ ചെയ്യാം എന്നുള്ള കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകൾ, അതിൻ്റെ താഴെ വന്ന പ്രധാനപ്പെട്ട മറ്റൊരു കമൻ്റ് ആയിരുന്നു ഉറുമ്പുകളുടെ ശല്യം വീടുകളിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിർബന്ധമായും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, വിപണികളിൽ നിന്ന് നമുക്ക് ഉറുമ്പുകളെ നശിപ്പിക്കാൻ വേണ്ടി ലഭിക്കുന്ന ഒരുപാട് വിഷവസ്തുക്കൾ, മാരകമായ വിഷങ്ങളാണ് അത്തരം മരുന്നുകളിൽ അവർ ഉപയോഗിക്കുന്നത്. അത് പലപ്പോഴും ഉറുമ്പുകളെക്കാളും നമ്മുടെ വീടുകളിലെ കുട്ടികൾക്കും നമുക്കുമൊക്കെ അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഉറുമ്പുകളെ ഓടിക്കാനും നമ്മുടെ വീടുകളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാനും നമുക്ക് ഹോം റെമഡിയായി ചെയ്യാൻ പറ്റുന്ന മൂന്ന് പ്രധാനപ്പെട്ട മരുന്നുകളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമതായി, കറുവപ്പട്ടയുടെ പൊടിയാണ് നമുക്ക് ഇവിടെ പ്രധാനപ്പെട്ട മരുന്നായി ഉപയോഗിക്കാൻ കഴിയുന്നത്. നൈസായി പൊടിച്ച പൊടി ഉറുമ്പുകൾ വരുന്ന വഴികളിലേക്ക് നാം ഇട്ടുകൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങാൻ കഴിയുന്ന കറുവപ്പട്ടയുടെ എസൻസ് അത് വാങ്ങിയിട്ട് ചെറിയ കോട്ടൺ തുണികളിലോ മറ്റോ മുക്കിയിട്ട് ഉറുമ്പ് വരുന്ന വഴികളിൽ വെച്ചു കൊടുത്താൽ നിർബന്ധമായിട്ടും നമ്മുടെ വീടുകളിൽ ഉറുമ്പ് വരുന്നത് നമുക്കൊരു പരിധിവരെ തടയാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമതായി, നല്ല ഉണക്കി പൊടിച്ച മുളക് ഉറുമ്പ് വരുന്ന വഴികളിൽ ഇട്ടുകൊടുത്താൽ, പ്രത്യേകം മനസ്സിലാക്കുക, നമ്മുടെ ഏതൊരു ഭക്ഷണ വസ്തുവാണെങ്കിലും ഉറുമ്പിനിഷ്ടമുള്ള എന്താണെങ്കിലും എവിടെ വച്ചാലും അതിൻ്റെ മണവും അതെവിടെയുണ്ടെന്ന് മനസ്സിലാക്കാനുമുള്ള ശക്തി അപാരമായിട്ട് നാഥൻ ഉറുമ്പിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ കെമിക്കൽ സിഗ്നലുകളെ നശിപ്പിക്കാൻ ഈ മുളക് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണ വസ്തുക്കൾ എവിടെ വെച്ചിട്ടുണ്ടെങ്കിലും ആ ഭാഗങ്ങളിൽ അല്പം മുളക് ഇങ്ങനെ പൊടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ മണം അതിന് ലഭിക്കാതിരിക്കുകയും അങ്ങനെ ഒരു പരിധിവരെ നമുക്ക് ഉറുമ്പുകളെ തടയാനും സാധിക്കും എന്നുള്ളതാണ്. മൂന്നാമതായിട്ട്, വിനാഗിരി സുർക്ക എന്ന് പറയുന്ന ആ വിനാഗിരി എടുത്ത് കോട്ടൺ തുണിയിലോ പരുത്തിയിലോ മുക്കി ഉറുമ്പ് വരുന്ന ഭാഗങ്ങളിലേക്ക് വെച്ചു കൊടുത്താൽ വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് ഉറുമ്പുകളെ തടയാൻ ഇത് ഏറ്റവും നല്ല ഒരു മരുന്നാണ്. അല്ലെങ്കിൽ നമ്മുടെ പാചകങ്ങൾ ഉണ്ടാക്കുന്ന ഭാഗങ്ങളിൽ ഈ വിനാഗിരി മുക്കിയെടുത്തുകൊണ്ട് ആ വെള്ളം കൊണ്ട് കഴുകിയെടുത്താൽ, അല്ലെങ്കിൽ തോർത്തിയെടുത്താൽ, ആ ഭാഗങ്ങളിലേക്കും ഉറുമ്പിന്റെ ശല്യം ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും. മറ്റൊന്ന്, ചെറുനാരങ്ങ നീരാണ്. അതിൻ്റെ അസിഡിറ്റി ഉറുമ്പുകൾക്ക് വളരെയധികം എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ചെറുനാരങ്ങ നീര് നാം ഏതു ഭാഗങ്ങളിലേക്ക് ഇറ്റിച്ചു കൊടുത്താലും അത് വളരെ ഫലപ്രദമായിട്ട് തന്നെ നമുക്ക് ഉറുമ്പുകളെ തടയാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു എഫക്റ്റീവായ, വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മരുന്നാണ്. ഇത്തരം മരുന്നുകൾ നിങ്ങൾ ഉപയോഗിക്കുക, പ്രത്യേകം മനസ്സിലാക്കുക. നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ തരുന്നതിൽ പ്രധാന ഒരു പങ്ക് ഉറുമ്പുകൾക്കുണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കിക്കൊണ്ട് കൂടുതലായിട്ടും ഉറുമ്പുകൾ നശിപ്പിക്കാതെ അവരുടെ വഴി മാറ്റി സഞ്ചരിപ്പിക്കുക എന്നുള്ള ഒരു വിഷയം പ്രത്യേകം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നമ്മുടെ പരിസ്ഥിതിയോട് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു ഗുണമായിരിക്കും എന്നുകൂടി അവസരത്തിൽ ഓർമ്മപ്പെടുത്തി. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.